ഒരു മകൻ ഷാഫി ഇമാമിന്റെ പിൻഗാമിയായ ഒരു ആലിമാകട്ടെ, എന്റെ ഒരു മകൻ നബവി ഇമാമിന്റെ പിൻഗാമിയായ ഒരു ആലിമാകട്ടെ, എന്റെ ഒരു മകൻ നാളെ തലപ്പാവ് ധരിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ ആശയപ്രചരണത്തിന്റെ രംഗത്ത് നിൽക്കുന്ന നല്ല ഒരു പണ്ഡിതനാകട്ടെ എന്ന് ആഗ്രഹിച്ച് നല്ല ബുദ്ധിയുള്ള മകനെ അള്ളാഹുവിന്റെ ഇൽമിന് വേണ്ടി ചെലവഴിക്കാൻ നമ്മൾ തയ്യാറാകണം. നല്ല ബുദ്ധിയുള്ളൊരു മോൻ, നല്ല ഓർമ്മശക്തിയുള്ള മകനാണ്. അപ്പൊ തന്നെ വാപ്പ മനസ്സിലാക്കും ഇവനെ മെഡിസിൻ വിടണം, നല്ല ഓർമ്മശക്തിയുള്ള മകൻ അവന് എഞ്ചിനീയറിംഗിന് വിടണം, നല്ല ബുദ്ധിയുള്ള മകൻ അവന് സിവിൽ സർവീസിന് വിടണം എന്ന് ചിലപ്പോൾ മുസ്ലിയാക്കന്മാരായ ചില ആളുകൾ പോലും ചിന്തിക്കുന്ന കാലം. അവിടെ നിന്ന് മാറിയിട്ട് നമ്മൾ വരണം, എനിക്ക് അല്ലാഹു തആല നല്ല ബുദ്ധിയുള്ള ഒരു മകനെ തന്നിട്ടുണ്ട്, ആ മകനെ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ ഇൽമ് പഠിച്ച് അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ പറയാനും പരിശുദ്ധമായ ദീനിന്റെ പ്രചരണം നടത്താനും ഞാൻ എന്റെ മകനെ ചെലവഴിക്കാൻ തീരുമാനിക്കുന്നു എന്ന് നമ്മൾ പ്രതിജ്ഞയെടുക്കണം. നമ്മുടെ കയ്യിലേക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹമാകുന്ന സമ്പത്തി എത്തിയപ്പോൾ നമ്മൾ ആത്മീയതയുടെ വഴികൾ മറന്നുപോയി, ആലിമീങ്ങളുടെ പ്രാധാന്യം മറന്നുപോയി, നാം അവരുടെ അധ്വാനങ്ങളെ മറന്നുപോയി. മഹാന്മാരായ ആലിമീങ്ങൾ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് എഴുന്നുകൊണ്ട് ജോലിയാകുന്നവരാണ്, കിതാബിന്റെ രചനയിൽ കഴിഞ്ഞു പോകുന്നവരാണ്. നബവി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ വിജ്ഞാനത്തിന്റെ അങ്ങേയറ്റത്തെ സ്നേഹം കൊണ്ട് വിവാഹം കഴിക്കാൻ മറന്നുപോയ മഹാനാണ്. രണ്ടു നേരം മാത്രം ഭക്ഷണം, അതിൽ ഒരു നേരം ഒരു ഗ്ലാസ് പാല് മാത്രമാണ്, ബാക്കിയുള്ള സമയത്തൊരു ലഘുവായ ഭക്ഷണമാണ്. പിന്നീടുള്ള സമയം മുഴുവനും ഇൽമിൽ ജോലിയായ മഹാനാണ് ഇമാമുനൻ നബവി റഹ്മത്തുള്ളാഹി അലൈഹി. നബവി ഇമാമ തങ്ങളുടെ ഒരു കിതാബെങ്കിലും പഠിപ്പിക്കപ്പെടാത്ത ഒരു അറബ് ഇസ്ലാമിക് ശരീഅത്ത് കോഴ്സോ കോളേജോ ഇല്ല. അത്രയും വ്യാപകമായി വായിക്കപ്പെടുന്ന, ഉദാഹരിക്കപ്പെടുന്ന, ഉപകാരം എടുക്കപ്പെടുന്ന മഹാനാണ് ഇമാമുനൻ നബവി റഹ്മത്തുള്ളാഹി അലൈഹി. ആ നബവി ഇമാമതങ്ങൾ ഇവിടെ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ശുദ്ധമായ സ്മൃതിയോടെ നിൽക്കുമ്പോൾ ഞാനും നിങ്ങളും നമ്മുടെ മക്കൾ ഈ ഇൽമിന്റെ വാഹകരായി, നമ്മുടെ മക്കൾ അള്ളാഹുവിന്റെ ദീനിന്റെ കാവൽക്കാരായി നിൽക്കുന്നതിൽ നമുക്ക് അഭിമാനമുണ്ടാകണം. നാം ആണ് നമ്മുടെ ഖുർആനിനെ ഏറ്റെടുക്കേണ്ടത്. ലോകം മുഴുവനും ഖുർആനിന്റെ മഹത്വം പറയുകയാണ്, ഖുർആനിന്റെ അത്ഭുതം പറയുകയാണ്. പക്ഷേ എന്റെ മുഅ്മിനീങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, ഖുർആൻ നമ്മുടെ ഗ്രന്ഥമല്ലയോ? അത് മനഃപ്പാഠമാക്കാൻ നമ്മുടെ മക്കളെ വിട്ടില്ലെങ്കിൽ അത് പഠിക്കാൻ പിന്നെ ആരാണ് വരേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് നമുക്ക് കിട്ടിയ സമ്മാനമല്ലേ? അത് പഠിക്കാൻ എനിക്കും വയ്യ, എന്റെ മക്കൾക്കും വയ്യെങ്കിൽ പിന്നെ ഇത് പഠിക്കാൻ ആരാണ് വരിക? അള്ളാഹുവിന്റെ ഇൽമിന്റെ പ്രചരണം നടത്തേണ്ടത് നമ്മളല്ലേ? നമ്മളതിന് തയ്യാറല്ലെങ്കിൽ ഇതേറ്റെടുക്കുന്നതാരാണ്? ഓരോ കാലഘട്ടങ്ങളിൽ ജീവിതം ഒഴിഞ്ഞു വെച്ചത് കൊണ്ടല്ലേ നമ്മുടെ കയ്യിലേക്ക് ഇൽമ വന്നത്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ അറിയില്ലേ? അവിടുന്ന് ബുഖാറ എന്ന റഷ്യയിലെ പ്രവിശ്യയിൽ ജീവിച്ച മഹാനല്ലേ? എന്തെല്ലാം അധ്വാനങ്ങളുടെ ഇടയിലാണ്, തീക്ഷ്ണമായ പരീക്ഷണങ്ങളുടെ നടുവിലൂടെയാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇൽമിന്റെ കാവൽക്കാരനായി വന്നത്. പക്ഷേ ഒരു കാര്യം നാം മനസ്സിലാക്കണം, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾക്ക് പലപ്പോഴും ഒരുപാട് വിമർശകരുണ്ടാകും. പക്ഷേ ചരിത്രം രേഖപ്പെടുത്തുന്നത് വിമർശകരെ ആയിരിക്കില്ല, പണ്ഡിതന്മാരുടെ ഊതിക്കാച്ചിയ പൊന്നുപോലെയുള്ള പരിപൂർണമായ വ്യക്തിത്വത്തെയായിരിക്കും. ഷാഫി ഇമാമിന് എതിരാളികൾ ഉണ്ടായിരുന്നു, ആക്ഷേപകരുണ്ടായിരുന്നു. മഹാനവറുകൾ പറഞ്ഞു, സുക്കൂത്തി, എനിക്ക് ആക്ഷേപകരോടുള്ള മറുപടി എന്റെ മൗനമാണ്. നമ്മുടെ കമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവർ സ്വീകരിക്കുന്നത്,
ഷാഫി ഇമാമിന്റെ രീതിയാണ്. സുക്കൂത്തി അനില്ല ഈമി ജവാബു, മറ്റൊരിക്കൽ മഹാനവറുകൾ പറഞ്ഞതായി കാണാം. വമാമിനൽ ഉസുദി അന്തുജീബൽ കിലാബ്, പട്ടികൾക്ക് മറുപടി പറയുന്നത് സിംഹത്തിന്റെ പണിയല്ല. സിംഹം രാജനായി നിൽക്കുകയാണ്, കുരയ്ക്കുന്നവർ കുരയ്ക്കുകയാണ്, ഓരിയിടുന്നവർ ഓരിയിടുകയാണ്. നമുക്കതിൽ പരാതിയില്ല, നമ്മൾ പഠിച്ചതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അതാണ് ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റളിയല്ലാഹുവിനെ ഒരുപാട് വിമർശകരുണ്ടായി. പക്ഷേ അവിടുത്തെ വ്യക്തിത്വത്തിനൊരു പുള്ളി പോലും വീണില്ല. ബഹുമാനപ്പെട്ട ഷാഫി മാമതങ്ങളെ കൊണ്ടുവന്ന് കോടതിയിൽ വിചാരണ ചെയ്തു. ഷാഫി മാമതങ്ങൾ അപ്പോഴും എഴുന്നേറ്റ് വന്നത് മാലിക്കി മദ്ഹബിലെ ഒരു ഉസ്താദിന്റെ ദർസിൽ നിന്നാണെന്ന് ഇമാം ബൈഹഖി എഴുതുന്നു. അവിടുന്ന് കോടതിയിലേക്ക് ഖലീഫ വിളിച്ചപ്പോഴും എഴുന്നേറ്റ് വരുന്നത് പള്ളി ദർസിൽ നിന്നാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു യമനിൽ ഗവർണറായിരുന്നു. അപ്പോഴാണ് രാജ്യവിരുദ്ധ പ്രവർത്തനം ചെയ്യുന്നു എന്ന് ബഹുമാനപ്പെട്ട ഷാഫി ഇമാമതങ്ങൾ യമനിൽ ഖാദിയായിരുന്നു. യമനിലെ ഗവർണർ കൊപ്പിച്ചുകൊണ്ട് ഫത്വ കൊടുക്കാത്തതിനാൽ ഖലീഫയ്ക്ക് കംപ്ലൈന്റ് ചെയ്തു, ഈ മുസ്ലിയാർ രാജ്യദ്രോഹിയാണെന്ന്. അങ്ങനെ ഖലീഫ വിളിപ്പിച്ചു. കുറെ പ്രതികൾ വന്നപ്പോൾ യുവാവായ പ്രതിയാണ് ഇമാമുന ഷാഫി തങ്ങൾ. പറഞ്ഞു, നിങ്ങളെ കുറച്ചു ദിവസം അവിടെ വെയിറ്റ് ചെയ്യാൻ. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു, ഇവിടുത്തെ എം എൽ എ ആരാണ് എനിക്കൊന്ന് ശുപാർശ ചെയ്യാൻ എന്ന് പറഞ്ഞു പോയില്ല. ഇവിടുത്തെ എം പി ആരാണ് എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞു പോയില്ല. ഉടനെ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇവിടുത്തെ ദർസ് എവിടെയാണ്? ിയപ്പോൾ മാലിക്കി മദ്ഹബിൽ നടക്കുന്ന ഒരു ദർസ് എവിടെയുണ്ട്? ഷാഫി മാമതങ്ങൾ ഓതുന്ന കാലത്തുള്ള ഒരു സീനിയർ മുത്തഅല്ലിമാണ് അന്നത്തെ മുദരിസ്. പക്ഷേ അവിടുത്തെ ഖാദിയാണ്, മുഫ്തിയാണ്. അദ്ദേഹത്തിന്റെ ദർസിൽ പോയി പണ്ഡിതോചിതമായ ചർച്ചകളും തർക്കങ്ങളും വരെ നടന്നു. ഖലീഫ വിളിച്ചു, ആ ചെറുപ്പക്കാരനായ പണ്ഡിതനെവിടെ? എഴുന്നേറ്റ് വരുന്നത് പള്ളി ദർസിൽ നിന്നാണ്. റബീഉ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ഇങ്ങനെ നെഞ്ചത്ത് കൈവച്ച് നിൽക്കുന്നു, ഇമാം ഷാഫി തങ്ങളെ കൊല്ലാൻ പോവുകയാണല്ലോ എന്ന് വിചാരിച്ച്. പക്ഷേ ആത്മീയതയും പ്രൗഢിയുമുള്ള പണ്ഡിതൻ ദൃഢതയോടെ കാലെടുത്തങ്ങ് വെച്ചപ്പോൾ ഭരണാധികാരിയുടെ നെഞ്ചിടറിപ്പോയി. എഴുന്നേറ്റു നിന്ന് ആദരിച്ചു ഇമാമുന ഷാഫി തങ്ങളെ. അത് സുന്നത്ത് ജമാഅത്തിന്റെ അലിമീങ്ങളുടെ ഹൈബത്താണ്, പ്രൗഢിയാണ്. ഷാഫി മാമതങ്ങൾ പറയേണ്ടത് മുഴുവനും പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് ധീരതയോടെ ഇറങ്ങി വന്നു. ഒരുപാട് ആളുകൾ ഷാഫി മാമിനെ എതിർത്തു എന്ന കാരണത്താൽ ചരിത്രത്തിൽ ഷാഫി മാമതങ്ങൾക്ക് ഒരു അംഗീകാരക്കുറവുമുണ്ടായില്ല. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ജയിലിലടച്ചതിന്റെ പേരിൽ മഹാനവറുകൾക്ക് ഒരു അംഗീകാരത്തിന്റെ കുറവുമുണ്ടായില്ല. ബഹുമാനപ്പെട്ട മാലിക്കി മാമതങ്ങളെ തല്ലിച്ചതച്ചിട്ട് മെലിഞ്ഞുപോയി എന്ന് ചരിത്രം പറയുന്നു. അതുകൊണ്ട് മാലിക്കി മാമിന്റെ അംഗീകാരത്തിനൊരു കുറവും വന്നില്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ ആ കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങളിൽ ചില ആളുകൾ എതിർത്തിരുന്നു എന്ന കാരണത്താൽ ഇമാം ബുഖാരി തങ്ങൾക്ക് വല്ല കുറവുമുണ്ടോ? ഇമാം ബുഖാരി തങ്ങൾക്ക് കുറവില്ലെന്ന് മാത്രമല്ല, ഇമാം ബുഖാരി തങ്ങളുടെ ജാമിഉ സ്വഹീഹ് ഖുർആനിന് ശേഷം ഏറ്റവും അംഗീകരിക്കപ്പെടുന്ന ഗ്രന്ഥമായി. അപ്പൊ ഖുർആനിന് ശേഷം ഏറ്റവും അംഗീകരിക്കപ്പെടുന്ന ഗ്രന്ഥത്തിന്റെ സ്വീകർ സമാഹർത്താവായ ഇമാം ബുഖാരി തങ്ങൾക്ക് പോലും ആ കാലഘട്ടത്തിൽ മുസ്ലിം പേരുള്ള എതിരാളികൾ ഉണ്ടായി. അപ്പോഴുണ്ടോ നമ്മുടെ ഉസ്താദുമാർക്കില്ലാതിരിക്കുക? അപ്പോൾ ഒന്നുകൂടി നാം മനസ്സിലാക്കണം, ഇന്ന് എതിർക്കുന്നവരും വിമർശിക്കുന്നവരുമെല്ലാം കാലത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയപ്പെടും. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ നാളെയുടെ ചരിത്രത്തിലും ശോഭയുള്ള താരകങ്ങളായി നിലനിൽക്കും. അതുകൊണ്ട് സത്യത്തിന്റെ പക്ഷത്ത് നിന്ന് ആലിമീങ്ങളുടെ സേവനത്തിന് നാം സഹായികളായാൽ, ആരോപകന്മാർക്ക് ആരോപണം പറഞ്ഞ് ജീവിതം തുലയ്ക്കുകയാണ് നമ്മുടെ പണ്ഡിതന്മാർ. അൽഹംദുലില്ലാ, സേവനം ചെയ്തുകൊണ്ട് ആഖിറത്തിലേക്കുള്ള സമ്പാദ്യം വർദ്ധിപ്പിക്കുകയാണ്.
അതുകൊണ്ട് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നവരുണ്ടെങ്കിൽ സുന്നത്ത് ജമാഅത്തിന്റെ ശരിയായ പക്ഷത്ത് നിൽക്കുന്ന ആലിമീങ്ങൾ അവർ ദർസ് നടത്തുന്നു, അവർ ദീനീ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുന്നു, അവർ സേവന വഴിയിൽ നിലനിൽക്കുന്നു. ആരോപണങ്ങൾ ഉയർത്തുന്നവർ അസൂയയുടെയും ആരോപണത്തിന്റെയും കേവലമായ ഒരു ലോകത്ത് അവർ അസ്തമിക്കുന്നു. അപ്പോൾ നാം ശരിയായ ആലിമീങ്ങൾ, ഇതിനെയെല്ലാം അതിജീവിക്കുന്ന ആലിമീങ്ങളുടെ പക്ഷത്ത് നിൽക്കണം, അതിജയിക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാരോടൊപ്പം ഉണ്ടാകണം. കാരണം ലോകത്തുള്ള സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ആലിമീങ്ങളും ഖിയാമത്ത് നാൾ വരെ ലികുല്ലി വലില്ലഹു ഖദമും വഇന്നീ അലാ ഖദമിൻ നബിഹി ബദരിൽ കമാലീ. മഹാന്മാരായ ആലിമീങ്ങൾ മുഴുവനും കേവലം ഒരു കാലത്തുള്ള പണ്ഡിതൻ മാത്രമല്ല. ഞാനതിന്റെ ഉദാഹരണങ്ങളിലേക്ക് കടന്നാൽ, നാല് ഖലീഫമാരുടെയും കാലത്ത് നബിതങ്ങളോട് ബന്ധപ്പെടുന്ന ചില സ്വകാര്യമായ മുഷാവറകളുണ്ട്. നാല് ഇമാമിങ്ങളുടെ കാലത്തും നബിതങ്ങളോട് ബന്ധപ്പെടുന്ന മുഷാവറകളുണ്ട്. അപ്പോൾ നാം ശരിയായ ആലിമീങ്ങൾ, ഇതിനെയെല്ലാം അതിജീവിക്കുന്ന ആലിമീങ്ങളുടെ പക്ഷത്ത് നിൽക്കണം, അതിജയിക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാരോടൊപ്പം ഉണ്ടാകണം. കാരണം ലോകത്തുള്ള സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ആലിമീങ്ങളും ഖിയാമത്ത് നാൾ വരെ ലികുല്ലി വലില്ലഹു ഖദമും വഇന്നീ അലാ ഖദമിൻ നബിഹി ബദരിൽ കമാലീ. മഹാന്മാരായ ആലിമീങ്ങൾ മുഴുവനും കേവലം ഒരു കാലത്തുള്ള പണ്ഡിതൻ മാത്രമല്ല. ഞാനതിന്റെ ഉദാഹരണങ്ങളിലേക്ക് കടന്നാൽ, നാല് ഖലീഫമാരുടെയും കാലത്ത് നബിതങ്ങളോട് ബന്ധപ്പെടുന്ന ചില സ്വകാര്യമായ മുഷാവറകളുണ്ട്. നാല് ഇമാമിങ്ങളുടെ കാലത്തും നബിതങ്ങളോട് ബന്ധപ്പെടുന്ന മുഷാവറകളുണ്ട്. രണ്ട് അഖീദയുടെ ഇമാമിങ്ങൾക്കും സ്വകാര്യമായി നബിതങ്ങളോട് ഇടപെടുന്ന മേഖലയുണ്ട്. അഖ്താബുകൾക്ക് മുഴുവനും നബിതങ്ങളോട് ഇടപെടുന്ന മേഖലയുണ്ട്. ഓരോ നൂറ്റാണ്ടിലെയും ഓരോ ആലിമിനെങ്കിലും ഉദാഹരണം പറയാം. അവരെല്ലാം ആത്മീയമായി മദീനയിലേക്കൊരു ബന്ധം നിലനിർത്തുന്നുണ്ട്. ഇതുപോലെ ഇന്നത്തെ ആലിമീങ്ങളും അവർക്ക് ആത്മീയമായ ഒരു കണക്ഷൻ മദീനയോട് കാണാം. നമ്മുടെ ആലിമീങ്ങൾ മുഴുവനും മദീനയിലേക്ക് ചെല്ലുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നിൽക്കുമ്പോ കൃത്യമായ ഒരു പരമ്പരയിലെ കണ്ണിയായി പേരക്കുട്ടികളെ പോലെ ആത്മീയ സന്താനങ്ങളായി ചെന്നു നിൽക്കുന്നവരാണ്. വഴിയിൽ നിന്ന് തെറിച്ചു പോയവരല്ല. ഇൻഷാ അല്ലാഹ് ഇമാമുനെ ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ചെറിയൊരു സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിക്കോളാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത്, മഹാന്മാരായ നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ സാദാത്തുക്കൾ, അവര് ചെയ്യുന്ന ഇൽമിന്റെ സേവനങ്ങളെ നാം തിരിച്ചറിയണം. അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ മൂല്യം നാം അറിയണം. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സാമൂഹികമായ ആത്മീയമായ വിളക്കുമാടങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ആലിമം മരിച്ചു പോയാൽ പകരം വെക്കാൻ വരുന്നില്ല. ബഹുമാനപ്പെട്ട നെല്ലിക്കുത്തുസ്താദ് വഫാത്തായി പോയി. അള്ളാഹു ദറജ ഉയർത്തിക്കൊടുക്കട്ടെ. പകരം വെക്കാൻ ആള് വന്നിട്ടില്ല. ചെറുശോല ഉസ്താദ് മരണപ്പെട്ടുപോയി, എടക്കുളം ഉസ്താദ് മരണപ്പെട്ടുപോയി, അബ്ദുള്ള ഉസ്താദ് മരണപ്പെട്ടുപോയി. അതുപോലെ എത്രയോ വലിയ വലിയ ആലിമീങ്ങൾ നമ്മളോട് യാത്ര പറഞ്ഞു പോയി. അവർക്കാർക്കും പകരം വന്നിട്ടില്ല. ഇൽമ മരിക്കുക എന്ന് പറഞ്ഞാൽ ബിമൗത്തിൽ ഉലമാ,
ഉലമാക്കള് വഫാത്താകുമ്പോഴാണ് ഇൽമ് ഇവിടെ ഇല്ലാതായി മാറുക. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ഒക്കെ മക്കൾ ഇൽമിന്റെ വഴിയിലേക്ക് വന്ന് മുത്തഅല്ലിമീങ്ങളായി ആലിമീങ്ങളായി വളർന്നു വന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ പവിത്രമായ ദീന് സംരക്ഷിക്കാൻ ഇവിടെ ആളില്ലാതെയായി പോകും. അതുകൊണ്ട് എന്റെ രക്ഷിതാക്കളോട് ഹൃദയത്തിന്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തട്ടെ, എന്റെ വീട്ടിൽ എനിക്കൊരു ഒരു ആലിമായ മകൻ വേണം. ആ മകനുള്ള പ്രത്യേകത എന്താ? നിങ്ങളുടെ മകൻ മന്ത്രിയായാൽ നിങ്ങൾക്ക് ഭരണരംഗത്ത് നിങ്ങൾക്കൊരു അംഗീകാരം ഉപയോഗപ്പെടുത്താൻ പറ്റും. നിങ്ങളുടെ മകൻ ഒരു ഉദ്യോഗസ്ഥനായാൽ ഉദ്യോഗസ്ഥ രംഗത്ത് ഉപകാരപ്പെടുത്താൻ പറ്റും. അതുപോലെ നിങ്ങളുടെ മകൻ ഒരു ആലിമായാൽ എന്താണ് ലഭിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല ശഫാഅത്തിന്റെ ബഹുമതി നൽകുന്നത് ആദ്യമായി ശഫാഅത്തിന്റെ ബഹുമതി അമ്പിയാക്കന്മാർക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ പഠിപ്പിക്കുകയാണ്. രണ്ടാമതായി ശഫാഅത്തിന്റെ ബഹുമതി നൽകുന്നത് അലിമീങ്ങൾക്കാണ്. മൂന്നാമതായി ശഫാഅത്തിന്റെ ബഹുമതി നൽകുന്നത് ശുഹദാക്കൾക്കാണ്. കാരണം ശുഹദാക്കളുടെ രക്തത്തെക്കാൾ വലിയ മൂല്യമാണ് ആലിമീങ്ങളുടെ മഷിക്കുള്ളത്. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിനെ അബൂ ഹനീഫ എന്ന പേര് കിട്ടാനുള്ള കാരണം പേർഷ്യൻ ലാംഗ്വേജിൽ മഷിക്കുപ്പിക്ക് ഹനീഫ എന്നാണ് പറയുക. അത് കൊണ്ടു നടന്നയാൾ അഥവാ അത്രയും വൈജ്ഞാനിക ബന്ധമുള്ള ആളെന്ന് സൂചിപ്പിക്കാനാണെന്ന് ചരിത്രകാരന്മാര് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മഹാന്മാരായ അലിമീങ്ങൾക്കാണ് അല്ലാഹു തആല വലിയ പദവി നൽകുന്നു. ഹുജ്ജത്ത് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു അബി ദുനിയാ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്, സ്വർഗത്തിലേക്ക് ഹിസാബിന് മുമ്പ് കുറെ ആളുകൾ സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് വരുന്നു. ആ സമയത്ത് സ്വർഗത്തെ കാക്കുന്ന മലക്ക് ചോദിക്കുമല്ല, ഹിസാബ് കഴിഞ്ഞിട്ടില്ലല്ലോ, വിചാരണ കഴിഞ്ഞിട്ടില്ലല്ലോ, നിങ്ങളെല്ലാം എവിടെ പോവുകയാണ്? അപ്പോൾ പറയും, ഞങ്ങൾ വെറുതെ ചാടിക്കേറി വന്നവരല്ല, ഞങ്ങൾ സമ്മതത്തോടെ വന്നവരാണ്. അവിടെ ഇമാം ഇബ്നു അബി ദുനിയ ഉദ്ധരിക്കുന്ന ഒരു നിവേദനത്തിൽ കാണാം, അവരുടെ കയ്യിൽ പേനയും മഷിക്കുപ്പിയുമുണ്ട്. അവരാരാണ്? അസ്ഹാബു ഹദീസിർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് രേഖപ്പെടുത്തിയിരുന്ന മഹാന്മാരാണ്. അപ്പോൾ ഹദീസ് രേഖപ്പെടുത്തിയിരുന്ന മഹാന്മാർ അവർ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുന്ന വലിയ പദവിയുള്ളവരാണ്. അപ്പോഴെന്റെ മകനും നമ്മുടെ മക്കൾ ആലിമീങ്ങളായി സ്വാലിഹീങ്ങളായി മുത്തഖീങ്ങളായി മാറിയാൽ അവർ നമ്മുടെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകേണ്ട വലിയ കേന്ദ്രങ്ങളാണ്. അല്ലാഹു ജല്ല ജലാലു നമ്മെ മുഴുവനും ആ ഇൽമിന്റെ വഴിയിലെ സദാത്തുക്കളുടെ വഴിയിലെ അനുഗ്രഹമെടുക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. പ്രിയപ്പെട്ട രക്ഷിതാവേ, നിങ്ങളുടെ ജനാദയും കൊണ്ട് നാളെ പോകുന്നൊരു മകൻ, നിങ്ങളുടെ ജനാദയും മയ്യത്തുകെട്ടിൽ തോളിൽ വെച്ചുകൊണ്ട് പോകുന്ന നിങ്ങളുടെ മകൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഇൽമ പഠിക്കുന്ന ഒരു അനന്തരാവകാശിയായാൽ നിങ്ങളുടെ ജനാദയുടെ മേലെ മലക്കുകളുടെ റഹ്മത്തിന്റെ ചിറക് വിരിച്ചുപോയി. നിങ്ങളുടെ മയ്യത്ത് കൊണ്ടുപോകുന്ന നിങ്ങളുടെ പൊന്നാരമോൻ നല്ലൊരു ആലിമാണ്, ഒരു മുത്തഅല്ലിമാണ്. നിങ്ങളുടെ ജനാസയുടെ മേലെ റഹ്മത്തിന്റെ മലക്കുകൾ ചിറക് വിരിച്ചുപോയി. അതേസമയത്ത് നിങ്ങളുടെ മകനോ കള്ളുമടിച്ച് കഞ്ചാവും അടിച്ച് പാൻമസാലയും അടിച്ച് അവിടെ ഇവിടെ നരച്ചതും കീറിയതുമായ പാൻസും ധരിച്ച് മയ്യത്ത് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ആ മകന്റെ സാമീപ്യം കൊണ്ട് നന്മയുണ്ടോ? നിങ്ങൾക്ക് ആ മകന്റെ സാമീപ്യം കൊണ്ട് ഗുണമുണ്ടോ? മയ്യത്തിന്റെ അടുക്കൽ നിൽക്കുന്ന സ്വാലിഹീങ്ങളെ കൊണ്ട് മയ്യത്തിന് ഉപകാരമുണ്ട്. ഖബറിന്റെ അടുക്കൽ നിൽക്കുന്ന സ്വാലിഹീങ്ങളെ കൊണ്ട് ഖബറാളിക്ക് ഉപകാരമുണ്ട്. അടുത്ത് കിടക്കുന്ന ഖബറാളിയെ കൊണ്ട് മയ്യത്തിന് ഉപകാരമുണ്ട്.
ഇതെല്ലാം തെളിവുള്ള വിഷയങ്ങളാണ്. ഇപ്പോഴത് വിശദീകരിക്കേണ്ട വേദിയല്ലാത്തത് കൊണ്ട് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ മഹാന്മാരായ ആളുകളുടെ ഖബറിന്റെ അടുക്കൽ ഖബറാവുക, വസിയ്യത്ത് ചെയ്യാനുള്ള കാരണം സാമീപ്യ സുരക്ഷ കിട്ടാനാണ്. മയ്യത്ത് നിസ്കരിക്കാനും അതുപോലെ തന്നെ അടുക്കൽ വന്നു നിന്നുകൊണ്ട് ദുആ ചെയ്യാനും സ്വാലിഹീങ്ങളായ ആളുകളെ ഏർപ്പാട് ചെയ്യുക, സാന്നിധ്യം കൊണ്ടുള്ള രക്ഷ കിട്ടാനാണ്. സ്വന്തം മക്കളാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരമുള്ള മകൻ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മകൻ ആരാണ്? നിങ്ങളുടെ ജനാദയും തോളിൽ വെച്ച് പോകുമ്പോ റഹ്മത്തിന്റെ മലക്കുകൾ ചിറക് വിരിക്കുന്ന അത്രയും വലിയ പദവിയുള്ള മുത്തഅല്ലിമായാൽ ഖബറിന്റെ അടുക്കൽ നിങ്ങളുടെ മകനാകുന്ന ഹാഫിളായ മോൻ വന്ന് നിൽക്കുകയാണ്. ഇമാം ഖുർത്തുബി പറയുകയാണ്, ഇസ്തഹിയത്തിൽ മലായിക, ശിക്ഷിക്കാൻ വേണ്ടി മലക്കുകൾ വന്നാൽ തന്നെ അവർക്ക് നാണമായി പോയി. എന്താ കാരണം? ഈ കിടക്കുന്ന തള്ളയുടെ പള്ളയിൽ വളർന്ന കുഞ്ഞാണല്ലോ ഈ നിൽക്കുന്നത്, ഖുർആൻ പഠിക്കുന്നത്, ഖുർആൻ പാരായണം ചെയ്യുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ ഉമ്മാനെ ശിക്ഷിക്കുക എന്ന് മലക്കുകൾക്ക് തന്നെ നാണമായി പോയി. അപ്പോൾ മക്കൾ സ്വാലിഹീങ്ങളാവുക, മക്കൾ രണ്ടു ലോകത്തും ഉപകാരപ്പെടുന്നവരാവുക. അതിനുള്ള വഴിയാണ് നമ്മുടെ മക്കളെ മുത്തഅല്ലിമാക്കുക എന്നത്. നമ്മുടെ നാട്ടിൽ ദർസുകൾ ഉണ്ടായാൽ ആ ദർസിന്റെ പരിസരത്ത് മുഴുവനും പ്രഭവ പ്രഭയാണ്. അള്ളാഹുവിന്റെ അമാനത്തും അള്ളാഹുവിന്റെ സുരക്ഷയും കിട്ടുന്ന കേന്ദ്രമാണ്. റഹ്മത്തിന്റെ മലക്കുകൾ അവതരിക്കുന്ന നാടായി നമ്മുടെ നാടുമാറാൻ, അവിടെ ആലിമീങ്ങൾ ഒരുമിച്ച് കൂടുന്ന, മുത്തഅല്ലിമീങ്ങൾ സംഗമിക്കുന്ന, ഇൽമിന്റെ ദർസ് നടക്കുന്ന സ്ഥലമായി മാറിയാൽ മലക്കുകൾ വന്ന് സ്വഫായിരിക്കുകയാണ്. അപ്പോൾ ഈ 50-ാം വാർഷികത്തോട് അനുബന്ധമായി 50 ദർസുകൾ സ്ഥാപിക്കുമെന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന രക്ഷിതാക്കളും അതുപോലെ തന്നെ സഹോദരങ്ങളുമെല്ലാം നമ്മുടെ അനുജന്മാരെ, നമ്മുടെ മക്കളെ നമ്മുടെ നാട്ടിലുള്ള പള്ളിയില് അല്ലെങ്കിൽ പരിസരത്തുള്ള പള്ളികളിൽ ദർസ് സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ പഠിക്കാൻ അങ്ങോട്ട് വിട്ടാൽ ഇൻഷാ അല്ലാ നമ്മുടെ ഒക്കെ നാടുകളിൽ ദർസുകൾ ഉണ്ടാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മകൻ ഒരു ആലിമോ മുത്തഅല്ലിമോ ആയാൽ അവൻ പഠിപ്പിച്ച മുത്തഅല്ലിമീങ്ങൾ, അവനിൽ നിന്ന് പഠിക്കുന്ന മുത്തഅല്ലിമുകൾ, ഇങ്ങനെ പരമ്പര പരമ്പരയായി ഖിയാമത്ത് നാൾ വരെ ആരൊക്കെ ഇൽമു കൊണ്ട് ഉപകാരമെടുക്കുന്നോ അവരുടെ എല്ലാം ഒരു പ്രതിഫലം നിങ്ങളുടെ മകന് കിട്ടുന്നതാണ്. നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ ഒരു കൂലി സൈനുദ്ദീൻ മഖ്ദൂമി തങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ ഒരു കൂലി ഇമാമുന ശാഫി തങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ നിസ്കരിക്കുന്ന എല്ലാവരും നിസ്കരിക്കുന്നതിന്റെ ഒരു കൂലി ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ലോകത്ത് ആര് നിസ്കരിച്ചാലും അത് പഠിപ്പിച്ചു തന്ന ആദ്യത്തെ ഉസ്താദ് എന്ന നിലക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പ്രതിഫലം കിട്ടുന്നു. ഇന്ന് എ പി ഉസ്താദ് നടത്തുന്ന ദർസിന്റെ ഒരു പ്രതിഫലം ഒക്കെ ഉസ്താദിന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കോട്ടൂർ ഉസ്താദ് നടത്തുന്ന ദർസിന്റെ ഒരു പ്രതിഫലം ഒക്കെ ഉസ്താദിന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പൊന്മള ഉസ്താദ് നടത്തുന്ന ദർസിന്റെ ഒരു പ്രതിഫലം മഹാനായ കോട്ടൂർ ഉസ്താദിന് ലഭിക്കുന്നുണ്ട്. ഇതുപോലെ നല്ലതിന്റെ വഴിയിൽ ചെയിനായി വലിയ ലാഭമുള്ള ബിസിനസ്സാണ്, ആത്മീയമായ ലാഭമുള്ള ബിസിനസ്സാണ്, അള്ളാഹുവിന്റെ കോടതിയിൽ വലിയ പദവി കിട്ടുന്ന ബിസിനസ്സാണ് അൽ ഇസ്തിഗാലു ബിൽ ഇൽമി. ഇൽമു കൊണ്ട് നമ്മൾ ജോലിയായി ആലിമീങ്ങളുടെ വഴിയിലും മുത്തഅല്ലിമീങ്ങളുടെ വഴിയിലും നീങ്ങുന്നത്. അതുകൊണ്ട് എന്റെ രക്ഷിതാക്കളോട് ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്താനുള്ളത്, എന്റെ മകൻ ഒരു ആലിമായി, എന്റെ മകനൊരു മുത്തഅല്ലിമായി, എനിക്ക് രണ്ട് ലോകത്തും ഉപകാരപ്പെടുന്ന ഒരു മകനായി മാറിയാൽ ഇൻഷാ അല്ലാഹ്
നാളെ പരലോകത്തിന്റെ കൈപിടിക്കാൻ ആ മകൻ വരുമല്ലോ. ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു 40 കൊല്ലം മദീനത്തെ പള്ളിയിൽ ദർസ് നടത്തിയ മഹാനാണ്. 40 കൊല്ലം മദീനത്തെ പള്ളിയിൽ ദർസ് നടത്തിയ മഹാനാണ് സയ്യിദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു. 40 കൊല്ലം ദർസ് നടത്തിയ മഹാൻ സയ്യിദ് തങ്ങൾക്ക് വീട്ടും പള്ളിയും തമ്മിലുള്ള വഴിയല്ലാതെ വേറെ വഴിയൊന്നും അറിയില്ല. മദീനത്തെ പള്ളിയിൽ പ്രത്യേകമായ ഒരു സ്ഥലം നിസ്കരിക്കാൻ സയ്യിദ് ഇബ്നുൽ മുസയ്യബ് തങ്ങൾ നിർബന്ധമാക്കി. അന്നത്തെ ഭരണാധികാരി സ്വന്തം മകനെ സയ്യിദ് ഇബ്നുൽ മുസയ്യബ് തങ്ങളുടെ മകൾക്ക് വിവാഹമാലോചിച്ചപ്പോൾ സമ്മതിക്കാത്തതിന്റെ പേരിൽ ഇടഞ്ഞു, ശിക്ഷ നടപ്പിലാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ സയ്യിദ് തങ്ങൾ പറഞ്ഞത് എന്റെ ആ മുസല്ല എനിക്ക് തടസ്സപ്പെടുത്തരുതെന്ന് മാത്രമാണ്. ആ സയ്യിദ് റളിയല്ലാഹു അൻഹു സല്ലാ സയ്യിദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു വൽഗദാത ബിവുദൂഇൽ അതമത്തി 50 സനാ ഇശാ നിസ്കരിച്ച വുളൂ കൊണ്ട് 50 കൊല്ലം സുബഹ് നിസ്കരിച്ച മഹാനാണ് സയ്യിദ് ഇബ്നുൽ മുസയ്യബ് അത്താബിഉൽ ജലീൽ ത്വഊസ് ഇബ്നു കൈസാൻ റളിയല്ലാഹു അൻഹു. മഹാനായ ത്വഊസ് ഇബ്നു കൈസാൻ റളിയല്ലാഹു അൻഹു ഇൽമു കൊണ്ട് ജോലിയായ വലിയ മഹാനാണ്. 40 കൊല്ലം അതാ ഇശാ ആദ്യ സമയത്ത് തന്നെ നിസ്കരിച്ചിട്ട് അതേ ഉളൂ കൊണ്ട് തന്നെ സുബഹി നിസ്കരിച്ച മഹാനാണ്. വഹബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു അൻഹു 40 കൊല്ലം അവിടുന്ന് വിരിപ്പ് വിരിച്ച് കിടന്നിട്ടില്ല, എവിടെയോ ഇരുന്നൊന്ന് തൂങ്ങിയുറങ്ങിയതല്ലാതെ ഒരുക്കിയിട്ട് കിടന്നുറങ്ങിയിട്ടില്ലാത്ത മഹാനാണ് വഹബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു അൻഹു. സഫ്വാൻ ബിൻ സുലൈം റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കിടന്നുറങ്ങിയത് കാണാനില്ല. ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു 40 കൊല്ലത്തെ ജീവിതം ഇശാ അവ്വല വഖത്തിൽ ആദ്യ സമയത്തും അതേ ഉളൂ കൊണ്ടുള്ള സുബഹ് നിസ്കാരമാണ്. അബൂബക്കർ ഇബ്നു അയ്യാശ് റളിയല്ലാഹു അൻഹു അങ്ങനെയാണ്. അബൂബക്കർ നൈസാബൂരി അങ്ങനെയാണ്. ജൈഷ് ഇബ്നു ദാവൂദ് അങ്ങനെയാണ്. അങ്ങനെ തുടങ്ങിയുള്ള എല്ലാ മഹാന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മീയമായ ഇൽമങ്ങൾ പഠിച്ചപ്പോ ലലംതു സുന്നത മൻ അഹിയ ലലാമ ഇലാ അനിഷ്ടകത ഖദമാ ഹുല്ലുറ മിൻ വറമീ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളെ പിൻപറ്റി അവിടുന്ന് നിന്ന് നിസ്കരിച്ച് കാലിന് നീര് കെട്ടിയ നേതാവല്ലേ, ഞാൻ എങ്ങനെ കിടന്നുറങ്ങുമെന്ന് ചിന്തിച്ചുകൊണ്ട് മഹാന്മാരായ ഇമാമിങ്ങളെ മുഴുവനും ആരാധന നടത്തി. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആത്മീയമായ ബന്ധമില്ലാത്ത ഒരൊറ്റ ആലിമിനെയും കാണാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാലത്ത് ജീവിക്കുന്ന പണ്ഡിതന്റെ അംഗീകാരം പറയാൻ ആ കാലത്തുള്ള മറ്റു പണ്ഡിതന്മാരെ ഏൽപ്പിക്കാറുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ പദവി പറയാൻ ശാഫിഈ ഇമാമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തബഖാത്തിൽ അത് കാണുന്നുണ്ട്. ശാഫിഈ ഇമാമിന്റെ പദവി പറയാൻ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളോട് നബി തങ്ങൾ പറയുന്നുണ്ട്. അതും ചരിത്രത്തിൽ കാണുന്നുണ്ട്. ഇതുപോലെ ഓരോ കാലഘട്ടത്തിലും ജീവിക്കുന്ന ആലിമീങ്ങൾ അവരുടെ പദവി പറയാൻ മറ്റുള്ള ആലിമീങ്ങൾ സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മെസ്സേജ് സ്വീകരിക്കാറുണ്ട്. അതുപോലെ ഈ കാലഘട്ടത്തിലെയും ആലിമീങ്ങൾക്കുണ്ട്. ചില ആളുകൾ സ്വപ്നം കണ്ടുകൂടാ എന്ന അജണ്ട പാസാക്കിയാൽ നമുക്കത് പറയാൻ പറ്റില്ലല്ലോ. ആലിമീങ്ങൾ പരസ്പരം കാണുകയും മറ്റു ആലിമിന്റെ പദവി വേറൊരു ആലിം മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന ലോകം പുതുമയുള്ള ലോകമല്ല. ഇന്ന ആളുടെ അടുക്കലേക്ക് പോകണമെന്ന് പറയുന്നത്, ഇന്ന ആലിമിന്റെ ദർസ് സഹായിക്കണമെന്ന് പറയുന്നത് എല്ലാം മഹാന്മാരുടെ ചരിത്രത്തിലുള്ളതാണ്. അതാ തഹദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് എന്ന കിതാബിൽ കാണാം.
അബുൽ ഹസൻ അലി ഇബ്നു അഹ്മദ് ദൈനൂരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, റഅയ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാമി, ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വപ്നത്തിൽ കണ്ടു. ഫഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ ചോദിച്ചു, ഹബീബായ നബിയേ, ബിഖൗലി മൻ ആഖുദു, ഞാൻ ആരുടെ വാക്കിനെയാണ് സ്വീകരിക്കേണ്ടത് നബിയേ? കുറെ മദ്ഹബുകളും അഭിപ്രായങ്ങളുമുണ്ട്, പണ്ഡിതന്മാരുടേതു തന്നെ വ്യത്യസ്തമായ മസ്ലക്കുകൾ ഉണ്ട്. ഞാൻ ആരുടെ പിന്നിലാണ് നബിയെ പോകേണ്ടത്? ഞാൻ ആരുടെ വഴിയിലാണ് പോകേണ്ടത് നബിയേ? ഫഅശാറ ഇലാ അലി ഇബ്നു അബീ ത്വാലിബ്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് എനിക്ക് ഇശാറത്ത് നൽകി, സൂചന നൽകി, ഖുദ് ബിയദി ഹാദാ, ഈ അലി ഇബ്നു അബീ ത്വാലിബിന്റെ കൈപിടിച്ചോ, ഫഅതി ബിഹി ഇബ്നു അമ്മിനാ, എന്നിട്ട് അലിയാര് തങ്ങളുടെ കൈപിടിച്ചിട്ട് നമ്മുടെ പിതൃവ്യന്റെ മകന്റെ അടുക്കലേക്ക് പോയിക്കോ. അലി ഇബ്നു അബീ ത്വാലിബ് എന്നവരുടെ കൈപിടിച്ചിട്ട് നമ്മുടെ പിതൃവ്യന്റെ മകന്റെ അടുക്കലേക്ക് പോയിക്കോ. ആരാണത്? അശ്ശാഫീ, ഷാഫീ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പോയിക്കോ. എന്തിനാണ്? ലിയഅമല ബിമദ്ഹബിഹി. ആ ഷാഫീ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് അനുസരിച്ച് വർക്ക് ചെയ്യാൻ, ആ മദ്ഹബിലായി ജീവിക്കാൻ. ഇദാ അലി ഇബ്നു അബി ത്വാലിബ് എന്നവർ കൈപിടിച്ചു കൊണ്ടുപോകുന്നു ഷാഫീ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, ഈ ഷാഫീ ഇമാമിന്റെ കൈപിടിച്ചോ, നിങ്ങൾക്ക് മാർഗദർശനം നൽകുകയും നിങ്ങളെ സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് എത്തിച്ചു തരികയും ചെയ്യുന്ന നേതാവാണ് അൽ ഇമാമു ഷാഫീ റളിയല്ലാഹു അൻഹു. ആ ഷാഫീ ഇമാമിലേക്ക് ചേർത്തു തരുന്ന മഹാന്മാരാണ്, ആ അബൂ ഹനീഫ ഇമാമിലേക്ക് ചേർത്തു തരുന്ന മഹാന്മാരാണ്, ആ അഹ്മദ് ബിൻ ഹംബലിലേക്ക് ചേർത്തു തരുന്ന മഹാന്മാരാണ് ഇമാമു അഹ്ലി സുന്ന, യശ്ഫഉ ലി അഹ്ലി സുന്ന വഹുവ ഫീ ബാബിൽ ജന്ന. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ സ്വർഗത്തിന്റെ വാതിൽക്കിൽ നിന്ന് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾക്ക് ശുപാർശ ചെയ്യുന്ന നേതാവാണ്. ഇങ്ങനെ മഹാന്മാരായ മദ്ഹബിന്റെയും ഇമാമിങ്ങളുടെയും പിന്നിൽ നിങ്ങൾ പോയിക്കോ, ഇൻഷാഅല്ലാഹ് സ്വർഗത്തിലെത്തുന്നതാണ്. ثم قال النبي صلى الله عليه وسلم എന്നിട്ട് പറയുകയാണ്, الشافعي بين العلماء كالبدر بين الكواكب. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അതാ നക്ഷത്രങ്ങളുടെ നടുവിൽ ചന്ദ്രനുള്ള പദവി പോലെയാണ് പണ്ഡിതന്മാരുടെ ഇടയിൽ ഇമാം ഷാഫി തങ്ങൾക്ക് ഉള്ളത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ മഹാന്മാരായ അലിമീങ്ങളുടെ വഴിയിൽ അവർക്ക് സേവനം ചെയ്ത്, അവർക്ക് ഖിദ്മത്ത് ചെയ്ത്, അവരുടെ ഇൽമിന്റെ വഴിയിലങ്ങ് നിന്ന് അവസാനം എനിക്കും നിങ്ങൾക്കുമുള്ള വലിയൊരു മോഹമെന്താണ്? റഹ്മത്തുൽ ലിൽആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു തവണയെങ്കിലും എനിക്കും നിങ്ങൾക്കും കാണണം. അല്ല അല്ല, ഒരുപാട് തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനേ. എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ അലിമീകളും കണ്ടുപോയതാണ്, ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനേ. അതോടൊപ്പം ഞങ്ങൾക്കൊരാശയുണ്ട്,
മരിക്കുന്ന സമയത്ത് നല്ലൊരു മരണം കിട്ടണം. സുജൂദിൽ മരിച്ച മഹാന്മാരെത്രയാണ്, റുക്കൂഇൽ മരിച്ച മഹാന്മാരെത്രയാണ്, നിസ്കാരത്തിൽ മരിച്ച മഹാന്മാരെത്രയാണ്, ഖുർആൻ കയ്യിൽ വെച്ച് മരിച്ച മഹാന്മാരെത്രയാണ്, സ്വലാത്തു ചൊല്ലിയിട്ട് മരിച്ച മഹാന്മാരെത്രയാണ്. മഹാന്മാരുടെ അന്ത്യനിമിഷങ്ങൾ എന്ന എന്റെ പ്രസംഗത്തിൽ ഏകദേശം 40 ഇമാമിങ്ങളെ സാധുവായ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെയും എത്രയോ മഹാന്മാരാണ് സ്വലാത്തു ചൊല്ലി മരിച്ചുപോയവർ, അതുപോലെ തന്നെ ദിക്റു ചൊല്ലി മരിച്ചുപോയവർ, അതാ കഅബാലയത്തിന്റെ ചാരത്തുനിന്ന് മരിച്ചുപോയവർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് മരിച്ചുപോയവർ, ഇൽമിന്റെ ജോലിയിൽ നിൽക്കുമ്പോൾ മരിച്ചുപോയവർ, അങ്ങനെ നമുക്കുമില്ലേ ഒരു മരണം? ആ മരിക്കുന്ന സമയത്ത് നല്ലൊരു മരണം വേണ്ടേ? അതാ ബഹുമാനപ്പെട്ട നമ്മുടെ അലിമീങ്ങൾ തന്നെ, എനിക്കറിയുന്ന അനുഭവങ്ങൾ കുറവാണെങ്കിലും ബഹുമാനപ്പെട്ട ആർ അബ്ദുൽ ഖാദർ ഉസ്താദിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ നമ്മുടെ പേരോട് ഉസ്താദിന്റെ ഒക്കെ ഉസ്താദല്ലേ? തഹജ്ജുദിന്റെ സമയത്ത് ഇബാദത്തിലായിരിക്കുമ്പോൾ അല്ലേ മഹാനവറുകൾ മരണപ്പെട്ടു പോകുന്നത്? അതുപോലെ തന്നെ മൂസാ ഉസ്താദ് എന്നൊരു ചെറുപ്പക്കാരനായാലും സമീപകാലത്ത് മരിച്ചുപോയില്ലേ? അതാ ഇബാദത്ത് കൊണ്ട് ജോലിയാകുമ്പോഴല്ലേ മരിച്ചുപോയത്? അങ്ങനെ എത്രയോ നല്ലവർ ഇപ്പോഴും മുമ്പുമൊക്കെ നല്ല ആക്കിബത്തങ്ങ് കിട്ടുമ്പോ തെറ്റുമായി ബന്ധപ്പെടുന്നൊരു സമയത്ത് മരിച്ചുപോയാൽ, മോശമായൊരു നടപടിയുടെ നടുവിൽ മരിച്ചുപോയാൽ, ചെറുപ്പക്കാരെ കള്ളു കുടിച്ചിട്ട് ചത്തുപോയ മരിച്ചുപോയ ആളുകളെ നിങ്ങൾ വായിച്ചില്ലേ? നമുക്കത് മോശമല്ലേ? ആക്കിബത്ത് കേടല്ലേ? ആത്മഹത്യ ചെയ്തവരെ കേട്ടില്ലേ? അതെത്ര സങ്കടമല്ലേ? അന്യ പെണ്ണിന്റെ കൂടെ യാത്ര ചെയ്യുമ്പോ മരിച്ചുപോയ ദുസ്സാഹചര്യങ്ങൾ ഉള്ളവരില്ലേ? നമുക്കത് സങ്കടമല്ലേ? അപ്പോൾ നല്ലൊരു സമയത്ത് മരിക്കണമെങ്കിൽ ജീവിതത്തിന്റെ എല്ലാ വഴിയും നല്ലതുമായി ബന്ധപ്പെടണം. സ്വാലിഹീങ്ങളുടെ മജ്ലിസിൽ വെച്ച് മരിക്കണം. അള്ളാഹുവേ, ഈ മജ്ലിസിൽ ഞങ്ങൾ അല്പം സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കിവിടെ വലിയ ആശയുള്ളത് സ്വാലിഹീങ്ങൾ മരിച്ചതുപോലെ ഖുർആൻ ഓതിയിട്ട് കലിമ ചൊല്ലിയിട്ട് നല്ല ദൃശ്യങ്ങൾ കണ്ടിട്ട് സുജൂദ് പോലെയുള്ള നിന്നെ അഭിമുഖീകരിക്കുന്ന സമയത്ത് നല്ല മരണം ഞങ്ങൾക്ക് നൽകണം. റഹ്മാനേ, ആഖിബത്ത് ഞങ്ങൾക്ക് നന്നാക്കി തരണം. റഹ്മാനേ, ഹബീബിനോടുള്ള ഇഷ്ടു നൽകണേ. റഹ്മാനേ, മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമീ. മൗലായ